أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ഒരിക്കം ഉത്തർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബിമാരെ വിളിച്ചിട്ട് പറഞ്ഞു, ഇനി ഒരു നിലക്കുവിടെ ദഅവത്ത് നടക്കൂല, കുടുങ്ങിയിട്ടുണ്ട്, പോകാൻ താല്പര്യമൊന്നുമില്ല പൊതുവെ. കാരണം റസൂലുള്ള ജനിച്ചു വളർന്ന നാടല്ലേ. സുഹൃത്തുക്കൾക്ക് വലിയ സങ്കടമായിരുന്നു പോകുന്നതിൻ്റെ തലേന്ന് കഅബാലയത്തിൻ്റെ ഭിത്തിയിലേക്ക് കൈകൾ ചേർത്ത് വെച്ച് കഅബാലയത്തിലേക്ക് ചേർന്നെന്ന് മുത്തു റസൂൽ പറഞ്ഞിട്ടുണ്ട്. മാ അത്തിയബിക്കി മിൻ ബലദിൻ വഅഹബ്ബകി ഇലയ്യ വലൗലാ അന്ന ഖൗമി അഖ്റജൂനി മിൻകി മാ സകൻതു ഗൈറകി. ഓ പ്രിയപ്പെട്ട മക്ക, നിന്നോട് എനിക്ക് വല്ലാത്തൊരിഷ്ടം. എന്തൊരിഷ്ടം! എന്റെ പ്രിയപ്പെട്ട പത്നി ഖദീജയുടെ കാല് സ്പർശിച്ച മണ്ണല്ലേ ഇത്? എന്റെ ഉമ്മയുടെയും ഉപ്പയുടെയും കാല് സ്പർശിച്ച മണ്ണല്ലേ ഇത്? ഈ മണ്ണിൽ നിന്ന് പോകാൻ ബുദ്ധിമുട്ടുണ്ട്. വലൗലാ അന്ന ഖൗമി അഖ്റജൂനി മിൻകി മാസകൻ തുഗൈറകി. ജനങ്ങളുടെ ഈ ഉപദ്രവം സഹിക്കാൻ വയ്യാഞ്ഞിട്ട അല്ലെങ്കിൽ ഈ നാടല്ലാത്തൊരു നാടിൽ ഞാൻ താമസിക്കുമായിരുന്നില്ല. അങ്ങനെ സഹാബികളോടൊക്കെ അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി മക്ക വിട്ടു പോകാൻ പറഞ്ഞു. പോകുന്നത് യസ്രിബിലേക്കാണ്. അന്ന് മദീന എന്ന് കേട്ടാൽ, യസ്രിബ് എന്ന് കേട്ടാൽ മദീന എന്നന്ന് പേരില്ല, യസ്രിബ് എന്നാ പേര്. അത് കേട്ടാൽ വേജാറാ. കാരണം കൊടും തണുപ്പ്, എത്തിപ്പെടുന്നവർക്കൊക്കെ പനി, ആ നിലയിലുള്ളൊരു നാടാണ് യസ്രിബ്. പക്ഷെ മുത്തനബി അങ്ങ് പറഞ്ഞപ്പോ അള്ളാന്റെ റസൂൽ അങ്ങ് പറഞ്ഞപ്പോൾ പിന്നെ ഒന്നും ചിന്തിക്കേണ്ടി വന്നില്ല. തയ്യാറായവർ, അവർക്ക് കുടുംബം വിഷയമായില്ല, സമ്പത്ത് വിഷയമായില്ല, വാഹനങ്ങൾ വിഷയമായില്ല, ജീവിത സൗകര്യങ്ങൾ വിഷയമായില്ല, ഭക്ഷണം വിഷയമായില്ല. അള്ളാഹ്ക്ക് വേണ്ടി, അള്ളാഹന്റെ റസൂലിന് വേണ്ടി, ദീനിന് വേണ്ടി അവരാ നാട് വിട്ട് ഇറങ്ങുകയാണ്. 450-ലേറെ കിലോമീറ്റർ യാത്ര ചെയ്യണം മക്കയിൽ മദീനയിലെത്താൻ. ഇന്നത്തെ റോഡും സൗകര്യമൊന്നുമില്ല. ഇന്നിപ്പോ എ സി ബസ്സിലല്ലേ യാത്ര, എന്താ സുഖം സൗകര്യം! പക്ഷെ അന്നത്തെ യാത്രയെക്കുറിച്ച് നിങ്ങൾ ഒരു നിമിഷം ആലോചിക്ക്, എത്ര ത്യാഗം സഹിച്ചിട്ടുണ്ടാകും മഹാന്മാരായ സഹാബികൾ. മക്കയിൽ നിന്ന് മദീനയിലേക്ക് യാത്ര ചെയ്ത പലരും ഇത് കേൾക്കുന്നുണ്ടാകും. ഒന്ന് മനസ്സിൽ സങ്കല്പിക്ക്, നമ്മൾ ആ എ സി ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ വിശാലമായ കണ്ണത്താ ദൂരത്തേക്ക് നീണ്ടു പരന്ന് കിടക്കുന്ന റോഡ്, ആ റോഡിലെ സുഖമായിട്ട് നമ്മൾ യാത്ര ചെയ്യുന്നതും മഹാന്മാരായ സഹാബിമാർ നടന്നും, ചിലരൊക്കെ ഒട്ടകപ്പുറത്തും, ചിലരൊക്കെ കഴുതപ്പുറത്ത്, ചിലരൊക്കെ കുതിരപ്പുറത്ത് ത്യാഗം സഹിച്ച് ആ 450-ലേറെ കിലോമീറ്റർ മക്കയിലെ ആ റഫായ കുന്നുകൾ, മൊട്ട കുന്നുകൾ താണ്ടി യാത്ര ചെയ്യുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അല്ലാഹുവേ, സന്നദ്ധത! അല്ലാഹുക്ക് വേണ്ടി അവർ ആ സന്നദ്ധത, ആ കാര്യത്തിന് സന്നദ്ധരായി. അല്ലാഹുവേ, അല്ലാഹുവിടെ ബറക്കത്ത് കൊണ്ട് നമുക്ക് രക്ഷ നൽകട്ടെ, റാഹത്ത് നൽകട്ടെ. ധരിച്ച വസ്ത്രം പിഞ്ഞിക്കീറി നാശായിട്ട് ഒരാളുടെ വീട്ടിൽ അടിമ ജോലി ചെയ്ത് ആ വീട്ടിൽ നിന്ന് അതിന് കൂലിയായി ആടിൻ്റെ തോല് കൊടുത്തപ്പോൾ ആ ആടും തോലണിഞ്ഞ് മദീനയിലെത്തിയ സഹാബിമാരുണ്ട്. നിങ്ങൾ ആലോചിക്കീ പറയുന്നത്. മഹാനായ മിസ്ഹാബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു മുത്തു റസൂൽ മദീനയിലെത്തി. റസൂലുള്ളാഹി തങ്ങൾ ചെറിയൊരു പള്ളിയൊക്കെ കെട്ടിയുണ്ടാക്കി. അവിടെ ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആടും തോലണിഞ്ഞ് ഒരാൾ കയറി വരുന്നുണ്ട്. നോക്കുംബാരാ, മിസ്ഹാബ് ഇബ്നു ഉമൈറാൻ. റസൂലുള്ളാഹി തങ്ങൾ സഹാബികളൊക്കെ ആദ്യം ഇങ്ങനെ മദീനയിലേക്ക് പോയി, അവസാനം നബിയും പോയി. എന്നാൽ തൻ്റെ കയ്യിൽ ഒരു ക്യാഷും ഇല്ല, ബാപ്പ സമ്മതം തരുന്നില്ല. എടങ്ങാറായി മിസ്ഹാബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു. അവസാനം ബാപ്പാനോട് പറഞ്ഞു, നിങ്ങൾ എന്തെങ്കിലും തരി. ബാപ്പ മക്കയിൽ ഏറ്റവും വലിയ പട്ടുകച്ചവടക്കാരനാണ്, കോടീശ്വരനാണ്. എടാ, മുഹമ്മദിന്റെ അടുത്തേക്ക് പോകാൻ ഞാൻ നിനക്ക് ക്യാഷ് തരണമോ? നയാ പൈസ പോലും നിനക്ക് തരില്ല എന്ന് പറഞ്ഞു. ബാപ്പ, എന്നാ ഞാൻ പോവുകയാണ്, നബിയെ കാണാതെ ഇവിടെ നിൽക്കാൻ കഴിയൂല. ധരിച്ച വസ്ത്രത്തിൽ ഇറങ്ങി മിസ്ഹാബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. പട്ടിന്റെ വസ്ത്രമായിരുന്നു, പക്ഷേ അതാകെ പിഞ്ഞ് ഔറത്തിന്റെ ചില ഭാഗങ്ങൾ വെളിവാകാൻ തുടങ്ങിയപ്പോൾ ഒരു വീട്ടിൽ അടിമ വേല ചെയ്തു. അങ്ങനെ അടിമ വേല ചെയ്തപ്പോൾ അതിന് കൂലിയായി ഒരാടും തോല് കൊടുത്തു.
പിന്നെന്താ ചെയ്തെന്നറിയോ, ഈ ആടിന്റെ തോലണിഞ്ഞു മദീന പള്ളിയിലേക്ക് കയറി വരികയാടും തോലാൻ അണിഞ്ഞിട്ടുള്ളത്. അള്ളാന്റെ റസൂലിനോട് വന്നൊരു മനുഷ്യൻ സലാം പറയുന്നു, പരിചയമുള്ള ശബ്ദമാണ്. മുത്തുനബി നോക്കിയപ്പോൾ തങ്ങളുടെ കണ്ണ് നിറഞ്ഞുപോയി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആരാണീ കടന്നു വരുന്നത്? ഒരു സ്വർഗക്കാരനെ കാണണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഉങ്ങറോ ഇലാഹാദർ റജുലീ, ഇതാ ഇയാളിലേക്ക് നോക്കിക്കോളൂ, ഇയാൾ സ്വർഗക്കാരനാണ്. വമാ റഅയ്തു ഫീ മക്കത്ത വമാ ഫീ മക്കത്ത അസ്മിൻഹോ, മക്കയിൽ വസ്ത്രത്തിന്റെ കാര്യത്തിൽ മിസ്അബിനേക്കാൾ ശ്രദ്ധിക്കുന്നു ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ആ മിസ്അബാണല്ലോ അല്ലാ ആടും തോലണിഞ്ഞ് കയറി വന്നിട്ടുള്ളത്. ബാപ്പ വല്യ പട്ട് കച്ചവടക്കാരനാ, യമനിൽ നിന്ന് മേത്തരം പട്ടുകൾ കൊണ്ടുവരും, മക്കയിൽ ഹോൾസെയിലായി ചന്തയിൽ വിൽപ്പന നടത്തും. അതുകൊണ്ട് ജനിച്ചത് മുതലേ പട്ടിന്റെ വസ്ത്രം ധരിച്ച് ശീലിച്ചാൾ ആ മിസ്അബിൻ ഉമൈർ തങ്ങൾ. അവരാണ് ഈ ആടും തോലണിഞ്ഞ് പള്ളിയിലേക്ക് കയറി വന്നത്. കണ്ട റസൂൽ തന്റെ കണ്ണു നിറഞ്ഞു, ഉന്നുറു ഇലാ ഹാദർ റജുലി കൈഫ ഫഅല ബിഹിൽ ഈമാൻ, നോക്കൂ ഈ മനുഷ്യനിലേക്ക് ഈമാൻ അയാളിൽ വരുത്തി വെച്ച മാറ്റം കണ്ടില്ലേ നിങ്ങൾ? ഈമാൻ ഉണ്ടെങ്കിൽ മാറ്റമുണ്ടാകും. ഈമാൻ കൊണ്ട് ഈ മനുഷ്യനിലുണ്ടായ മാറ്റം നിങ്ങൾ കണ്ടില്ലേ? മാ റഅയ്തു ബി മക്കത്ത വമാ ഫീ മക്കത്ത അഅസ മിൻഹു, വസ്ത്രത്തിന്റെ കാര്യത്തിൽ ഈ മിസ്അബിനേക്കാൾ ശ്രദ്ധിക്കുന്ന ഒരാളെ മക്കയിൽ ഞാൻ കണ്ടിട്ടേയില്ല. ആർക്കു വേണ്ടി ഇതെല്ലാം? അല്ലാഹുവിനു വേണ്ടി. മുത്തുറസൂലിനോടുള്ള ഇഷ്ടം. വഫാത്തായ സമയത്തും ഉഹദിലാണ് ഷഹീദായത്. തലമറച്ചാൽ കാലുമറിയാത്ത, കാലുമറച്ചാൽ തലമറിയാത്ത ഒരൊറ്റ തുണി മാത്രമേ മിസ്അബതങ്ങൾക്കുണ്ടായിരുന്നുള്ളൂ. അന്നും റസൂലിന്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. റസൂല പറഞ്ഞു, മക്കയിൽ വസ്ത്രത്തിന്റെ കാര്യത്തിൽ ഈ മിസ്അബിനേക്കാൾ ശ്രദ്ധിക്കുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. സ്വർഗക്കാരനാണ്. അല്ലാഹു അവരോടൊന്നിച്ച് സ്വർഗത്തിലെത്താൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ, അള്ളാഹു ഭാഗ്യം നൽകട്ടെ. ഇങ്ങനെ മുഹാജിരീങ്ങളിൽപ്പെട്ട ഒട്ടനേകം സഹാബിമാരുണ്ട്. അവരുടെ ചരിത്രം പരിശോധിച്ചാൽ ഒക്കെ കരളലിയിക്കുന്ന ചരിത്രങ്ങളാ. സമയം പരിമിതമാണ്, ഞാൻ വിശദീകരിക്കുന്നില്ല.